ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി വിദ്യാർത്ഥികൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് ഈ വർഷം നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടുമോ എന്ന്. നിങ്ങൾ ചോദിക്കുന്ന ഇതേ ചോദ്യം അധ്യാപകരുടെ മനസ്സിലുമുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് ഈ വർഷം ഗ്രേസ് മാർക്ക് കിട്ടുമോ എന്ന്. കിട്ടും എന്ന ഉറപ്പ് എവിടുന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സർക്കുലറും നമ്മൾ കണ്ടിട്ടില്ല. എന്നാൽ കിട്ടില്ല എന്നും എവിടെയും പറഞ്ഞിട്ടില്ല, ഗ്രേസ് മാർക്ക് ഇല്ല എന്നും പറയുന്നില്ല, ഉണ്ട് എന്നും പറയുന്നില്ല. ആകെ ഒരു പോസിറ്റീവായ ഒരു സെൻറ്റൻസ് നമ്മൾ കണ്ടത് എക്സാമിനേഷൻ മാനുവൽ, പരീക്ഷ മാനുവൽ പ്രഖ്യാപിച്ചപ്പോഴേ അതിൽ 90% ലിമിറ്റ് ചെയ്യും, അതിൽ കൂടുതൽ എ പ്ലസിൽ കൂടുതൽ മാർക്ക് കിട്ടാൻ പേപ്പർ വൈസ് ഗ്രേസ് മാർക്ക് കൊടുക്കില്ല എന്നും അതോടൊപ്പം ഗ്രേസ് മാർക്ക് മാർക്ക് ഷീറ്റിൽ സെപ്പറേറ്റ് രേഖപ്പെടുത്തും എന്നുമുള്ള രണ്ട് സെൻറ്റൻസ് ഉണ്ടായിരുന്നു. അത് പ്രകാരം ഈ വർഷം ഗ്രേസ് മാർക്ക് ഉണ്ടാകും എന്നൊരു പ്രതീക്ഷയിലാണ് നിന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം നമുക്കറിയാം ഗ്രേസ് മാർക്ക് ഉണ്ടായില്ല എന്ന്. മുൻ വർഷങ്ങൾ, കഴിഞ്ഞ വർഷത്തിന് മുന്നേ നോക്കുകയാണെങ്കിൽ ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് NCC, NSS, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ് ഇതുപോലെ എല്ലാ കോർഡിനേറ്റർമാരും ഒരു മാർച്ച് മാസം തന്നെ അല്ലെങ്കിൽ അതിന് മുന്നേ എല്ലാ കുട്ടികളുടെയും രജിസ്റ്റർ നമ്പർ വെച്ചുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റിനും അതോടൊപ്പം ഗ്രേസ് മാർക്കിനുള്ളൊരു എൻട്രി ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ളൊരു എൻട്രി കഴിഞ്ഞ വർഷവും ആവശ്യപ്പെട്ടിട്ടില്ല, ഈ വർഷവും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. സർട്ടിഫിക്കറ്റ് എന്തായാലും കിട്ടും, കോളേജിലേക്ക് പോകുമ്പോഴും ബോണസ് പോയിൻ്റ് കഴിഞ്ഞ വർഷത്തെ പോലെ കിട്ടും, ആ കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പോൾ NCC, NSS ഇത്തരത്തിലുള്ള പ്രത്യേക ആക്ടിവിറ്റിയുടെ ഭാഗമായ കുട്ടികൾക്ക് എവിടെയെങ്കിലും പ്രിഫറൻസ് മുൻ വർഷങ്ങളുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷവും കിട്ടിയിരുന്നു, ഈ വർഷവും കിട്ടും. പക്ഷേ കഴിഞ്ഞ വർഷത്തിന് മുന്നേ വരെ കിട്ടിയിരുന്ന ഈ നമ്മുടെ പേപ്പർ വൈസ് ഗ്രേസ് മാർക്ക് ആഡ് ചെയ്യുന്ന കാര്യം കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല. ഈ വർഷം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അതേ ആകുലതയും ചർച്ചയും കഴിഞ്ഞ വർഷവും നടന്നിരുന്നു. പക്ഷേ ഇതുപോലെ വാല്യുവേഷൻ ടൈമും റിസൾട്ടിന് തൊട്ട് മുന്നേ ആയിട്ടൊന്നും അത്തരത്തിലുള്ള തീരുമാനം ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വർഷവും അതേ ഒരു സംശയമുണ്ട്. ഇതിനൊരു മറുപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതുവരെയും ഗ്രേസ് മാർക്ക് ഉണ്ട് എന്ന ഒരു സെൻറ്റൻസും എവിടെയും നമ്മൾ കണ്ടിട്ടില്ല, ഇല്ല എന്നും കണ്ടിട്ടില്ല. അപ്പോൾ എക്സാമിനേഷൻ മാനുവലിലെ പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുകയാണ് അധ്യാപകരും അതോടൊപ്പം വിദ്യാർത്ഥികളും. ഒരു ഫൈനൽ ഡിസിഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലുള്ളത് കഴിഞ്ഞ വർഷത്തെ പോലെ ഗ്രേസ് മാർക്ക് ഇല്ല എന്ന സൂചനയാണ്. പക്ഷേ ഉണ്ടാവണമെന്ന പ്രതീക്ഷയും പ്രാർത്ഥനയും അതോടൊപ്പം നമ്മളിൽ എല്ലാവർക്കും ഉണ്ട്. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം, എല്ലാവർക്കും ഗ്രേസ് മാർക്ക് കിട്ടട്ടെ എന്ന് ഫൈനൽ ഡിസിഷൻ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.